മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, വലിയ നോമ്പിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ എനിക്ക് ഇന്ന് നിങ്ങളോട് പറയുവാനുള്ളത് ഒരു കാര്യമാണ്. വില നൽകാതെ ആർക്കും കർത്താവിനെ സ്വന്തമാക്കുവാൻ സാധിക്കുകയില്ല എന്ന്. വിശുദ്ധ ബൈബിളിലൂടെ നാം കടന്നു നീങ്ങുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ബൈബിൾ യാത്ര ചെയ്യുക നിരവധിയായ ബലി അർപ്പണങ്ങളിലൂടെയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിലെ ആബേലിന്റെയും കായലിന്റെയും ബലി തുടങ്ങി അബ്രഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ഒക്കെ നിരവധിയായ ബലി അർപ്പണങ്ങൾ നാം കണ്ടുമുട്ടുന്നുണ്ട്. ദാനിയൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 21-ാമത്തെ അധ്യായത്തില് ദാവീദിന്റെ ബലി അർപ്പണം നാം കണ്ടുമുട്ടുന്നുണ്ട്. ദാവീദ് ബലിയർപ്പിക്കുവാനായിട്ട് ഒരു സ്ഥലം അന്വേഷിക്കുമ്പോൾ ഒന്നാൻ തന്റെ വയലും ബലിയർപ്പിക്കുവാനുള്ള വസ്തുക്കളും സൗജന്യമായി നൽകുന്നു. പക്ഷേ അവർ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് സ്വന്തമായിട്ടുള്ളതൊന്നും കർത്താവിനെ ഞാൻ ബലിയർപ്പിക്കുകയില്ല എന്ന്. കാരണം എനിക്ക് ശേദമില്ലാത്ത ഒരു ബലിയർപ്പിച്ചാല് കർത്താവ് അതിൽ സമൃദ്ധനാവുകയില്ല എന്ന് ദാവീദിന് അറിയാമായിരുന്നു. ഇനി പുതിയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ക്രിസ്തുനാഥന്റെ ബലിയർപ്പണം നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ നമുക്കായിട്ട് ചിന്തിയ രക്തത്തുള്ളികൾ എത്രമാത്രം വിലയേറിയതാണ് എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഗെത്സെമനിയിലെ രക്തമീർത്ത രാത്രികളും പട്ടാളക്കാരുടെ മർദ്ദനവും പ്രത്തോറിയതിലെ ചമ്മട്ടിയടികളും 3 ആണികളിൽ അവൻ സ്വജീവൻ ബലി കൊടുത്തുകൊണ്ട് അവൻ നമുക്കായി നൽകിയ ആ വിശുദ്ധ കുർബാന എത്രമാത്രം വിലയേറിയതാണ്. ആ വിശുദ്ധമായ ബലിയിൽ നാം പങ്കുചേരുമ്പോൾ അതിന് എത്രമാത്രം വില നമ്മൾ കൽപ്പിക്കുന്നുണ്ട്. ദാവീദ് പ്രവാചകൻ പറയുന്നത് പോലെ, എനിക്ക് ശേദമില്ലാത്ത ഒരു ബലിയർപ്പിച്ചാൽ കർത്താവ് അതിൽ സമൃദ്ധനാവുകയില്ല എന്ന ഒരു ബോധ്യം നമുക്കൊക്കെ ഉണ്ടാവണം. അപ്പോൾ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ബലിയർപ്പണങ്ങളിൽ ഓരോ ദിവസവും ബലിയർപ്പിക്കുമ്പോൾ അതിനെ എത്രമാത്രം വില കൊടുക്കുന്നുണ്ട്. ആ വില എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ചെറിയ വേദനകളാകാം, ചെറിയ നൊമ്പരങ്ങളാകാം, പക്ഷേ അതിനെ ക്രിസ്തുനാഥന്റെ ബലിയോട് ചേർത്ത് വെക്കുമ്പോഴാണ് അത് ഒരു മഹത്വമേറിയ ദൈവം പ്രസാദിക്കാൻ ഒന്നായി തീരുന്നത്. അപ്പോൾ ഈ വലിയ നോമ്പിന്റെ ദിവസങ്ങളിൽ നമ്മുടെ ഓരോ ബലിയർപ്പണങ്ങളും കർത്താവിന് യോജ്യമായ കർത്താവിന് അനുയോജ്യമായ ബലിയർപ്പണങ്ങളാകുവാനായിട്ട് നമ്മുടെ ചെറിയ ചെറിയ വേദനകളെയൊക്കെ ക്രിസ്തുനാഥന്റെ ബലിയോട് ചേർത്ത് വെക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.